മൗനം വിദ്വാനുഭൂഷണം എന്ന് പഠിച്ചിട്ടുണ്ട്. ചിലരൊക്കെ മൗനം മണ്ഡലഭൂഷണം എന്ന് പറയാറുണ്ട്. സത്യത്തിൽ അങ്ങനെയാണ് പറയേണ്ടത്. കാരണം പണ്ഡിതൻ മൗനം പാലിക്കേണ്ടത് ആവശ്യമില്ല. കാരണം അയാളുടെ വായിൽ നിന്ന് വിഡ്ഢിത്തരങ്ങളൊന്നും വരില്ല. അയാൾ പറയുന്നതിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും അറിവ് പകർന്നു കിട്ടുക മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതേസമയം ഒരു മണ്ടൻ, ഒരു പാമരൻ വായ തുറന്നാൽ വിഡ്ഢിത്തരങ്ങളാണ്, ഇയാൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യനാവും, മണ്ടത്തരങ്ങൾ മാത്രം പറയും, ഇയാളൊരു മണ്ടനാണ് എന്ന് മറ്റുള്ളവർ തിരിച്ചറിയും. അതുകൊണ്ട് മണ്ടനാണ് യഥാർത്ഥത്തിൽ ഈ മൗനം ഭൂഷണമായി തീരേണ്ടത്. പറഞ്ഞു വരുന്നത് നമ്മുടെ ഗായത്രി സുരേഷിനെ കുറിച്ചാണ്, സീരിയൽ നടി. എന്താണ് ആ കുട്ടിയുടെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല. ഒരു അബദ്ധം പറ്റ, രണ്ടെണ്ണം പറ്റ, പിന്നെയും വായ തുറന്നാൽ ഞാൻ വിഡ്ഢിത്തരം ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുള്ള മാതിരിയാണ്. നമ്മൾ പറയാറുണ്ട്, നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, കോഴി മുട്ടട്ട അത് കൊക്കിപ്പാടി ഇങ്ങനെ നടക്കും, മുട്ടിട്ടത് എല്ലാവരെയും അറിയിക്കുന്നുള്ളത്. അത് മുട്ടിട്ടത് അറിയിക്കുമ്പോഴായിരിക്കും വല്ല പൂച്ചയോ കീരിയോ പാമ്പോ ഒക്കെ വന്നിട്ട് ഈ ശബ്ദം കിട്ടിട്ടേ മുട്ട വന്നെടുത്തുകൊണ്ട് പോകാറുള്ളത്. അത് ഒച്ചുണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതേപോലെയാണ് ഇത് വിഡ്ഢിത്തരം ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ആദ്യം സംഭവിച്ചത് കാക്കനാട് വെച്ചിട്ടുള്ള രാത്രി പാതിരാത്രിയിലുണ്ടായ കാറപകടമാണ്. കാറിൽ രാത്രി വരുമ്പോൾ കൂട്ടുകാരനുണ്ട് കൂടെ, കാറ് വന്നു, കാറ് വേറെ കാറിൽ ഹൈ സ്പീഡിൽ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ വേറെ കാറിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയി. അങ്ങനെ നാട്ടുകാർ തടഞ്ഞു വെച്ച് പിടിച്ചു, കയ്യേറ്റം ചെയ്യാനുള്ള വക്കിലെത്തിയതാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ വൈറലായതാണ്. ആ സമയത്ത് ഗായത്രി മാധ്യമങ്ങളോടും ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞ ആദ്യം ഒരു പിന്നെ സെൽഫിയും വിട്ടു, പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ പോയി ഇടിച്ചെങ്കിൽ അവർക്കൊന്നും പറ്റിയില്ലല്ലോ, പിന്നെ ഞങ്ങൾ നിർത്താതെ പോയി, പേടിച്ചിട്ട് നിർത്താതെ പോയതാണ്. ഞങ്ങൾ ഹൈ നല്ല സ്പീഡിൽ പോയി, അവരും സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞങ്ങൾ ചേസിങ് നടത്തിയത്, അവരവസാനം ഞങ്ങളെ മറികടന്ന് വണ്ടി നിർത്തി ഞങ്ങളെ പിടിച്ചു, ഞങ്ങളെ അനാവശ്യമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് ഭയങ്കര അബദ്ധമായി എന്ന് കണ്ട് നാട്ടുകാർ മുഴുവൻ അതെടുത്ത് ട്രോളി. കാരണം അത് പറയുന്നത് മുഴുവൻ എങ്ങനെയാണ്, ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുന്നത്. ഇത് വണ്ടിയിൽ പോയി ഇടിച്ചു, ഹൈ ഓവർ സ്പീഡിലാണ് പോയത്, പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് പറയാം ഞങ്ങളൊന്നും ചെയ്തില്ല. അപ്പം നിഷ്കളങ്കത കൊണ്ടാണോ എന്താണെന്നുള്ളത് അറിയുന്നില്ല, അത് നോർമൽ അല്ലാഞ്ഞിട്ടാണോ എന്ന് മനസ്സിലാവണില്ല. അത് കഴിഞ്ഞ് ഇത് എല്ലാവരും ട്രോളി കഴിഞ്ഞപ്പോൾ ഇതിനാകെ നാണക്കേടായി, ചമ്മലായി. അത് മറയ്ക്കാൻ വേണ്ടി അടുത്ത വീഡിയോ, അത് അതിനേക്കാൾ വലിയ വിഡ്ഢിത്തരം. ആദ്യം പറഞ്ഞത് മുഴുവൻ മാറ്റി പറഞ്ഞിട്ട് വേറെ ടെക്സ്റ്റ് പറഞ്ഞു. ഞങ്ങളെ പിന്നെ ആദ്യം നിർത്തി ഞങ്ങൾ സംസാരിച്ചതാണ്, പിന്നെ അവർ വന്നിട്ട് ഞങ്ങളെ ആക്രമിക്കാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞു. നാട്ടുകാർ വെറുതെ വിട്ടുപോയി. പിന്നെ 24 മണിക്കൂറിനുള്ളിൽ രണ്ട് തരം വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ സാധാരണഗതിയിൽ ചൊല്ലുണ്ട്, ഒറ്റ വർത്താനേ പാടുള്ളൂ, ഒരൊറ്റ അച്ഛനും പറഞ്ഞു പോകാനാണെങ്കിൽ ഒരു വർത്താനേ പാടുള്ളൂ എന്നുള്ളത് അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ആവണമെന്നുള്ള നിർബന്ധമൊന്നും നമുക്കില്ല. ഈ കുട്ടിക്ക് രണ്ട് വർത്താനമുണ്ട്. രണ്ടാമത്തെ പറഞ്ഞ വർത്താനവും ആദ്യം പറഞ്ഞ വർത്താനവും തമ്മിൽ ആകെ ഒരു ദിവസത്തെ ഡിഫറൻസ് തന്നെ, രണ്ടും തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ലാത്ത കാര്യം പറഞ്ഞു. അപ്പോൾ നാട്ടുകാർ പിന്നെയും നല്ലപോലെ തേച്ചു, ട്രോളർമാർക്ക് വിരുന്നായി. അതോടുകൂടി നിർത്തണ്ടേ, എൻ്റെ കയ്യിലെ തെറ്റാണ്, എനിക്ക് പറ്റിയ പിഴവാണ് എന്ന് കരുതി തൽക്കാലം മൗനം പാലിക്കണ്ടേ. ആ കുട്ടി തന്നെ പറയുന്നു, ഗായത്രി, എൻ്റെ അമ്മയും സഹോദരിയൊക്കെ പറഞ്ഞു ഇനി നേരെ 6 മാസത്തേക്കൊന്നും മിണ്ടരുത്, ഞാൻ അവർക്കറിയാം ഇത് വായ തുറന്നാൽ ഇതേ വരുള്ളൂ എന്നുള്ളത്, പൊട്ടത്തരേ പറയുള്ളൂ എന്നുള്ളത്. അപ്പോൾ സ്വന്തം മകളിങ്ങനെ പൊട്ടിയാണെന്ന് നാട്ടുകാർ അറിയുമ്പോഴാണ് അവിടെ വിഷമം ഉണ്ടാവും അമ്മയ്ക്ക്. അമ്മ പറഞ്ഞു മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു, അത് കേട്ടില്ല. പിന്നീട് അടുത്ത ഒരു സെൽഫി വീഡിയോ, അതിനകത്ത് പറയുകയാണ് ട്രോള് നിർത്തണം, ട്രോളിങ് നിർത്തണം എന്നാണ് കേട്ടതെന്ന് വെച്ചാൽ അമ്മ മീൻ തൊഴിലാളികളുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. എന്നാലും അതല്ല പറഞ്ഞത്, പറഞ്ഞതൊന്നും മാറിപ്പോയില്ല. ട്രോളുകൾ നിർത്തണം. ട്രോളുകൾ പിന്നെ മനുഷ്യൻ്റെ അവകാശത്തിന് വരെയുള്ള കടന്നുകയറ്റമാണ്, നമ്മളെ പിന്നെ കുറച്ച് അപഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ട്രോളുകൾ ഉണ്ടാവും, ആരെക്കുറിച്ചും ഉണ്ടാവും. ഒരു പട്ടി വെറുതെ വന്നിട്ട് നമ്മളെ മുറ്റത്തേക്ക് കയറി വന്ന് വെറുതെ കുറച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തെരുവി കൂടി പോകുന്ന പട്ടി നമ്മൾ കല്ലെടുത്തെറിയും. ഈ പട്ടി പോയാൽ പോരെ, പട്ടി ഇങ്ങോട്ട് വരാതെ നമ്മൾ കല്ലെടുത്തെറിയില്ല. റോട്ടിൽ കൂടി പോകുന്ന പട്ടി നമ്മൾ കല്ലെടുത്തെറിയില്ല. നമ്മളെ വീട്ടിലേക്ക് വന്ന് മതിരാടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കല്ലെടുത്തെറിയും സ്വാഭാവികമായും. അത് പേടികൊണ്ടായിരിക്കാം ചിലപ്പോൾ. പിന്നെയും ഇത് കുറച്ചുകൊണ്ട് പിറ്റേ അടുത്ത ദിവസം പിന്നെയും ചാടി വന്നു അപ്പോഴും നമ്മൾ കല്ലെടുത്തെറിയും. പട്ടി വരികയാണ്, ഞങ്ങൾ കല്ലെടുത്തെറിഞ്ഞു, ഇതിന് പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് ഇങ്ങോട്ട് മതിരാടി വരാതിരിക്കുക, അല്ലെങ്കിൽ ചുമ്മാ കിടന്ന് കുരയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് പട്ടി ചെയ്യേണ്ട സാമാന്യമായിട്ടുള്ള മര്യാദ. പട്ടി പട്ടിയാണ്, അതിന് മര്യാദയൊന്നും ഉണ്ടാവില്ല. ഇത് പട്ടിയല്ലല്ലോ, ഒരു കുട്ടിയല്ലേ, ഇതിന് മര്യാദ വേണ്ടേ? മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുക. ഞാൻ പിണറായി സാറിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന അങ്ങയോട് പറയുകയാണ് ട്രോള് നിർത്താമെന്ന്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇങ്ങനെ പറയില്ല. അസാധ്യമായൊരു കാര്യം മുഖ്യമന്ത്രി വിചാരിച്ചത് നിർത്താൻ പറ്റുമോ? ആളുകൾക്ക് പരിഹസിച്ച് ചിരിക്കാനുള്ള ഒരു കഥാപാത്രമായി ഞാൻ മാറില്ല എന്ന ഒരു തീരുമാനമാണ് ഗായത്രി എടുക്കേണ്ടത്. മറ്റൊന്നും മുഖ്യമന്ത്രിക്ക് ഗായത്രി അറിയാൻ സാധ്യതയില്ലല്ലോ. ഞാനുൾപ്പെടെയുള്ളവർ കേൾക്കുന്നത് ഈ വാഹനാപകടം ഉണ്ടാക്കിയപ്പോഴാണ്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, കാരണം പിന്നീട് ഈ വൈറലായ വീഡിയോ മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം നമുക്ക് പിന്നെ മീര യാസ്മിനേക്കാളും മഞ്ജു വാര്യരെക്കാളും മോഹൻലാലിനേക്കാളും മമ്മിയേക്കാളും ഒക്കെ പരിചിതമായൊരു മുഖവും ശബ്ദമായിട്ട് മാറിയിട്ടുണ്ട്.
അതുമാത്രമല്ല നമുക്കൊരു നേരെ പോക്കുകയാണ്, ഇത്തരം തമാശകളൊക്കെ കാണുമ്പോൾ തന്നെ ചിരി വരും. അപ്പോൾ ആ മുഖം കാണുമ്പോഴേ ചിരിയാ, മനസ്സിലോർക്കുമ്പോഴേ ചിരിയെ വരിക. അങ്ങനെ ചിരിച്ച് പറയാനുള്ളൊരു കഥാപാത്രമായിട്ട് മാറാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കൊക്കെ അബദ്ധങ്ങൾ പറ്റും, സ്വാഭാവികമായി മനുഷ്യരാണ്, എനിക്കും നിങ്ങൾക്കൊക്കെ പറ്റാം. പക്ഷേ അബദ്ധം മാത്രമേ പറ്റുള്ളൂ, അബദ്ധം മാത്രമേ പറയുള്ളൂ, വിഡ്ഢിത്തരം മാത്രമേ കൊണ്ട് വളമ്പുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ രക്ഷയില്ല. ഗായത്രി സുരേഷ് ചെയ്യേണ്ടത്, ഞാൻ ഇനിയും ഇത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കില്ല, പറ്റിയ അബദ്ധങ്ങളെങ്കിലും ആവർത്തിക്കാതിരിക്കുക, അതേ തരത്തിലുള്ള വേറെ പുതിയ അബദ്ധങ്ങൾ കാണിക്കാമല്ലോ. ഇനി ഈ സംഭവിച്ച കാര്യത്തിൻ്റെ പുറത്ത് കുറേ പറഞ്ഞ് 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 എത്ര പറഞ്ഞാലും ന്യായീകരിക്കാനാവാത്തൊരു കാര്യത്തെ വീണ്ടും വീണ്ടും ന്യായീകരിച്ച് അപഹാസ്യമാവാൻ ഞാൻ ശ്രമിക്കില്ല. ഇനി എവിടെയെങ്കിലും വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഒന്ന് അമിതമായ സ്പീഡിൽ ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യില്ല, അത്ര ഓവർ സ്പീഡിൽ യാത്ര ചെയ്യില്ല എന്ന് ഉറപ്പിക്കുക. വണ്ടി ഒരു മറ്റൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യാനുള്ള സ്പേസ് ഉള്ള സ്ഥലത്ത് വെച്ച് മാത്രമേ ഓവർടേക്ക് ചെയ്യുമെന്ന് തീരുമാനിക്കുക. ഇനി അഥവാ ഏതെങ്കിലും വണ്ടിയിൽ പോയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ അന്വേഷിക്കുകയും അതിൻ്റെ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുക. അതേപോലെ തന്നെ അങ്ങനെ പറ്റി ഇനി ഇതൊന്നും അല്ല, അതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം പറ്റിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല, ഞങ്ങൾ വണ്ടിയിൽ ഇടിച്ചതേ ഉള്ളൂ, ഇടിച്ചു കയറ്റി ഞങ്ങൾ നിർത്താതെ പോകുന്നതേ ഉള്ളൂ എന്ന് ചേസിങ് നടത്തിയിട്ടാണ് ഞങ്ങളെ പിന്നെ അവർ പിടിച്ചത് എന്ന് പറയാതിരിക്കുക. ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ആ പറഞ്ഞത് പിന്നീട് മാറ്റി പറയാതിരിക്കുക. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ഞാൻ ചെയ്ത വെട്ടിത്തരങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാതെ വെട്ടിത്തരം ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മിണ്ടാണ്ടിരിക്കുക. അതല്ലാതെ മുഖ്യമന്ത്രിക്ക് ഇവിടെ ഈ ട്രോള് നിർത്തുന്ന പണിയല്ല എന്നെങ്കിലും കനത്രയും പാലിച്ചു തുടർത്തുന്ന മുഖ്യമന്ത്രി ഗായത്രി സുരേഷിനെതിരായിട്ടുള്ള ട്രോളിൻ്റെ എണ്ണം നോക്കിക്കൊണ്ടിരിക്കലും അവർക്കെതിരെ നടപടിയെടുക്കലൊന്നല്ല മൂപ്പര പണി എന്നുള്ള പ്രാഥമിക ബോധമെങ്കിലും രാഷ്ട്രീയത്തെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും നമ്മുടെ നാട്ടുനടപ്പിനെക്കുറിച്ചും ഉണ്ടാക്കിയെടുക്കുക. ആ പ്രാഥമികമായ വിവരങ്ങളില്ലാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കി കുറച്ച് വിവരശേഖരണത്തിനുള്ള വല്ല മാർഗങ്ങളും കണ്ടെത്തുക. അപ്പോൾ ഗായത്രി സുരേഷിനെ ആളുകൾ വെറുതെ വിടും, ഗായത്രി സുരേഷിനെക്കുറിച്ച് ആളുകൾ ട്രോളുകൾ ഉണ്ടാക്കില്ല. കാരണം ട്രോൾ ഉണ്ടാക്കണമെങ്കിൽ അതുണ്ടാക്കാനുള്ള എന്തെങ്കിലും വകുപ്പ് വേണം. നിങ്ങളെ വായ തുറക്കാതിരുന്നാൽ വായ തുറന്നാൽ വിഡ്ഢിത്തരം പറഞ്ഞു പോകും. അപ്പോൾ ആവശ്യമില്ലാതെ വായ തുറക്കാതിരിക്കുക. വിഡ്ഢിത്തരം പറയില്ല എന്ന് ഗായത്രി സുരേഷ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പറയാത്ത വിഡ്ഢിത്തരങ്ങളെക്കുറിച്ച് ട്രോൾ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, പറഞ്ഞതിനെക്കുറിച്ചല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗായത്രി സുരേഷ് നന്നായി മൗനം പാലിച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മൗനം വിദ്വാനല്ല മണ്ഡലാണ് ഭൂഷണം, അതുകൊണ്ട് തൽക്കാലം ഞാൻ വിദ്വാനല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മൗനം പാലിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് ഗായത്രി സുരേഷിനെക്കുറിച്ച് ട്രോൾ ഉണ്ടാക്കാനുള്ള ഒരു വകയും കിട്ടില്ല. അതുകൊണ്ട് ആളുകൾ വളരെ ശാന്തരായി വേറെ ആരെങ്കിലും ട്രോളിക്കോളും എന്ന് മാത്രമാണ് ഗായത്രി സുരേഷിനോട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അവർ കാണുമില്ലെന്നും നമുക്കറിയില്ല. എന്തായാലും നമ്മളിത് തൽക്കാലം ഒന്ന് പറഞ്ഞ ആത്മരതിയാണ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് നടന്നു, തൽക്കാലം ഇപ്പം വിടാം.